അസ്സലാമലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വൈകുന്നേരത്തിന് അതുപോലെ തന്നെ രാവിലേക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാനിപ്പോൾ വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് മഞ്ഞയും മൂന്ന് വെള്ളയാണ് ഉള്ളത്. അപ്പോൾ മഞ്ഞ മാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മഞ്ഞ ഇതേ മൂന്ന് മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് പതവിണ പോലെ പതപ്പിച്ചെടുക്കണം. ഇതുപോലെ കുറച്ചൊന്ന് പതഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാകത്തെ മധുരത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു നമ്മൾ വിപ്പിംഗ് ക്രീം പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പതഞ്ഞു കിട്ടുമല്ലോ, അതുപോലെ പതഞ്ഞു കിട്ടണം. ക്രീമി ആയിട്ട് കിട്ടണം. ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും കൂടി കൂട്ടിയിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ലേശം ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഈ ഒരു മിക്സ് മുട്ടയും മറ്റും കൂടെ എല്ലാതും കൂടെ മിക്സ് ആക്കിയത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കായും കൂടി ചേർക്കാവുന്നതാണ്. ഏലക്കായുടെ പൊടി ആ പഞ്ചസാര ചേർത്ത കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒപ്പിക്കാം. ഈ ഒരു സ്പെഷ്യൽ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം വെക്കാം. ഇതേ നന്നായിട്ട് ഇതേ നമുക്ക് അതിനുള്ളിൽ തന്നെ കാണാം പൊന്തി വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. സോഡാ പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനായാലും അതുപോലെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനായാലും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. മുട്ട മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് മുട്ട കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ മേളിൽ വേണമെന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് മിൽക്ക് മേഡോ തേനോ ഏതാണെന്നുവെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ഇങ്ങനെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ഞി പോലെ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സിമ്പിൾ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.